ഇംഗ്ലണ്ടിനെതിരായ നിർണായക മത്സരത്തിൽ ഇന്ത്യ ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. ഒരിക്കൽ കൂടി രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. സൂര്യകുമാർ യാദവ് ഈ ലോകകപ്പിൽ ആദ്യമായി ടീമിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷമിയും. ശ്രീ പി ബാലചന്ദ്രൻ പരിശീലകൻ, അതോടൊപ്പം തന്നെ ശ്രീ അനിൽ അടൂർ ക്രിക്കറ്റ് നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി ബാലചന്ദ്രൻ, പ്രതീക്ഷിച്ചിരുന്ന രണ്ട് മാറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയാം? അതെ, ഈ മാറ്റങ്ങൾ എന്തായാലും ഹർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ അദ്ദേഹം ഇഞ്ചുവേഡ് ആയപ്പോൾ തന്നെ നമുക്ക് അറിയാം ഇനി കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചോയ്സ് ആവശ്യമായിട്ട് വന്നു. മിഡിൽ ഓർഡറിൽ ഒരു ബാറ്റർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഉള്ളതിൽ സൂര്യകുമാർ യാദവ് വളരെ ഫ്ലെക്സിബിൾ ഒരു ബാറ്റ്സ്മാനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് വളരെ സ്വാഗതാർഹം. ശാർദുൽ ഠാക്കൂറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ പോലും തോന്നിയിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം ടീമിനെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒന്നുകിൽ അശ്വിനെ കൊണ്ടുവരണം, അല്ല എന്നുണ്ടെങ്കിൽ ഷമിയെ കൊണ്ടുവരണം. രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ഉണ്ട്, രണ്ടുപേർക്കും ഏകദിന ക്രിക്കറ്റിൽ നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ളവരുമാണ്. അപ്പോൾ ഈ ഒരു ഇവിടുത്തെ ധർമ്മശാല വിക്കറ്റിൽ തീർച്ചയായിട്ടും മീഡിയം ബേസേഴ്സിനൊക്കെ കുറച്ചുകൂടെ ഫേവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വെതർ കണ്ടീഷനും വളരെ ഫാസ്റ്റ് ബോളർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇതാണ്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഷമിയെ കൊണ്ടുവന്ന ആ ഒരു ചേഞ്ച് വളരെ സ്വാഗതാർഹമാണ്. പിന്നെ അതോടൊപ്പം ആദ്യം പറഞ്ഞത് ഈ ന്യൂസിലൻഡിനോട് ആരാധകർക്ക് ധാരാളം വളരെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ അവർ ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ വളരെ മാന്യമായ പെരുമാറ്റം, അതിനേക്കാളൊക്കെ ഉപരി അവരുടെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് പറയാവുന്ന കെയ്ൻ വില്യംസൺ. അപ്പോൾ ഇന്ത്യക്ക് ഹർദിക് പാണ്ഡ്യയുടെ അഭാവം ഉള്ള അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ആബ്സെൻസ് ഈ കെയ്ൻ വില്യംസിൻ്റെ അഭാവം കൊണ്ട് ന്യൂസിലൻഡിനുണ്ടാവും എന്നുള്ളത് നിസ്സംശയം പറയാം.